എന്താ ജോലി പറിക്കുന്നേ? ഞങ്ങൾ ഇന്നൊരു അടിപൊളി ഒരു പരിപാടിക്ക് പോവാണ്. എവിടെ പോന്ന്? അപ്പൊ ഞങ്ങളുടെ പെരുമ്പടവ് ഇടവകയിലെ രണ്ടാമത്തെ ദിവസമാണ്, മീൻ പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസമാണ്. എന്റെ ഹസ്ബൻഡിന്റെ നാടകമാണ്, അവളുടെ ആരും അല്ലാതെ. നമ്മുടെ ഇടവകയുടെ രണ്ടാമത്തെ ദിവസത്തെ പെരുന്നാളാണ്. അപ്പൊ രണ്ടാമത്തെ ദിവസം ഇന്നലത്തെ നമ്മള് കണ്ടില്ലേ, കുഞ്ഞിപ്പിള്ളാരുടെ പരിപാടിയായിരുന്നു. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാച്ചിയുടെ നാടകം. ഞങ്ങളുടെ അപ്പാച്ചിയുടെ നാടകമാണ്, ഞങ്ങളത് കാണാൻ വേണ്ടി പോവാണ്. ആരൊക്കെയുണ്ട് നമ്മളിവിടെ പെരുന്നാള് പോകാൻ വേണ്ടി? അപ്പൂസ്, കുഞ്ഞാവ, പിന്നെ വല്യമ്മയുണ്ട്, പിന്നെ ആരോളെ ദിൻസിയാണ്ട് ചേട്ടയുടെ പെങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെയാണ് പോകുന്നത്. അപ്പൊ ചേട്ടാ ഈ ഒരു മൂന്നര ആയപ്പം പോയതുകൊണ്ട് നമുക്കിനി ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് വേണം പള്ളിയിൽ പോവാൻ. അപ്പൊ ഇന്നത്തെ പരിപാടിക്ക് ഇതാ ഈ ഡ്രസ്സിലിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഒരു നോ ഡ്രസ്സാണ്, എൻ്റെ സിസ്റ്ററാണ് എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത്. പിന്നെ ഇത് അപ്പൂസിനും കുഞ്ഞാവയ്ക്കും ഞങ്ങൾ രാവിലെ പോയിട്ട് ഒരു നല്ല അടിപൊളി കോൾഡ് സമയത്ത് ഇടാൻ പറ്റുന്ന കോട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഡ്രസ്സും ഞങ്ങൾ അപ്പൂസിനും കുഞ്ഞാവിൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇനി ഒരുങ്ങാനുള്ള ചേച്ചിയാണ്, അമ്മ നേരത്തെ ഒരുങ്ങി. അപ്പോൾ ചേച്ചി ഇവിടെ ഒരുങ്ങി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പം വണ്ടി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാതാണ്. അപ്പൂസും കുഞ്ഞാവയൊക്കെ തെണ്ടലിരിക്കുന്ന വണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗീസ്താ ചേച്ചിയും കുഞ്ഞാവയൊക്കെ പുറത്തിറങ്ങി. അമ്മ ഓൾറെഡി ഇതാ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6 മണിക്കാണ് ഓട്ടോറിക്ഷയോട് വരാൻ പറഞ്ഞത്. ഏകദേശം ഒരു 5:58 ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കേസ് ഇന്ന് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ മെയിൻ പെരുന്നാളിൻ്റെ ഒക്കെ രണ്ടാം ദിവസമാണ്. അപ്പോൾ ഇന്ന് ചേരയുടെ നാടകമാണുള്ളത്. അപ്പോൾ ഞാനും പിള്ളേരും ചേച്ചിയും അമ്മയൊക്കെ കൂടിയിട്ടാണ് പെരുന്നാൾ നാടകം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചേട്ടായി നേരത്തെ പോയി, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഓട്ടോറിക്ഷയ്ക്ക് വേണം പോകാൻ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്, ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ചേട്ടായി ഒരുങ്ങിയോ നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് ചേട്ടൻ എടുത്തിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കാറിൻ്റെ കീ, ഡ്രസ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ബാഗിൽ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അത് മിസ്സായിപ്പോവും. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പോകുമ്പോൾ ചേട്ടൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗേസ് ഞങ്ങൾ പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകളൊന്നും വന്നിട്ടൊന്നുമില്ല, 6:30 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 6:30 സ്റ്റാർട്ട് ചെയ്യില്ല, നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആളൊന്നും അധികം തന്നെ ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്ട് ചേച്ചിയുടെ പഴയകാല കൂട്ടുകാരി ചേച്ചി കണ്ടപ്പോൾ ചേച്ചി വർത്താനൊക്കെ പറയാനാണ് കേട്ടോ. ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഉദ്ഘാടന പരിപാടിയും ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇടവകയിലുള്ള സമർപ്പിതരെയും സന്യസ്തരെയും വൈദികരെയൊക്കെ അനുസ്മരിക്കുന്ന പരിപാടിയൊക്കെയാണ് കേട്ടോ. ആദ്യം ഇടവക ജനങ്ങളുടെയും വൈദിക സന്യസ്ത നേതൃത്വങ്ങളുടെയും സംഭാവനകൾ ഏറെ വലുതാണ്. ഡോക്ടർ മാണി മേൽവട്ടം പെരുമ്പടവ് സെന്റ് ജോസഫ് ഇടവക പിതാവിന്റെ തീർത്ഥാടനമായി അതിരൂപത ഉയർത്തിപ്പിടുത്താനും ഏറെ സഹായിച്ചു. അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ഈ മാതൃക അനുവർത്തിക്കണമെന്ന് പല വൈദികരും പറയുകയുണ്ടായി. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഗേസ് കുറേ പ്രാവശ്യം കുഞ്ഞാവെ അപ്പൂസൊക്കെ വിളിച്ചിട്ടൊന്നും ചേട്ടായി കണ്ടില്ല. ലാസ്റ്റ് ചേട്ടായി കണ്ടു. ചേട്ടായി ഇതാ ഒരുങ്ങുന്നിടത്തേക്ക് ഞങ്ങൾ വന്നു. അപ്പം ചേട്ടായി പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അതാണ്ട് ചേട്ടായി ഇപ്പം ഇറങ്ങി വരും. അപ്പൂസ് കുഞ്ഞാവേയും പപ്പ ചേട്ടായി വരുന്ന നോക്കിയിരിക്കുകയാണ്. അതാണ്ട് ചേട്ടായി വന്നു. അപ്പം രണ്ടുപേർക്കും സന്തോഷമായിട്ട് എന്നെ അവിടെ ഇരുത്തി പൊറിപ്പിക്കുകയല്ല, ആ പ്രസംഗമൊന്നും കാണാമൊന്നും ഇരുത്തിക്കുന്നില്ല. പപ്പാച്ചിയുടെ അടുത്ത് പോകണം, പപ്പാച്ചിയുടെ അടുത്ത് പോകണം എന്നുള്ള ഭയങ്കര മഴക്കാണ്. അപ്പോൾ ചേട്ടായി കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും സന്തോഷമായിട്ടോ. പിന്നെ ചേട്ടായി എടുക്കണം എന്നൊക്കെ ആയി. പിന്നെ ചേട്ടായി മേക്കപ്പ് ഒക്കെ ഇട്ടുക, നാടകത്തിന് കയറാൻ 1/2 മണിക്കൂർ മുമ്പ് ഉള്ളപ്പോഴാണ് ഞാനിതാ കാണിക്കാൻ വേണ്ടി പോയത്. പിന്നെ ചേട്ടായി എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ സീറ്റിൽ വന്നപ്പോഴേക്ക് ഇതാണ്ട് കുറച്ച് മുമ്പ് നമ്മുടെ ഇടവകയിലെ സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ആ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവരെല്ലാവരും സ്വന്തം സീറ്റിലേക്ക് വരുന്നതാണ് കണ്ടത്. അപ്പോഴത്തേക്ക് അപ്പൂസും കുഞ്ഞാവൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കസേര കയറി ഇരിക്കുകയാണ്. നാടകം തുടങ്ങിയോ എന്നാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് പപ്പാച്ചിയുടെ നാടകം കാണാൻ ആകാംക്ഷയിലാണ് രണ്ടുപേരും ഉള്ളത്. ഞങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നു.
ആരാധന നടത്തുന്നതിനും പന്നി മാംസം ഭക്ഷിക്കുന്നതിനും യഹൂദർ അനിവാര്യമായത് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഈ അടയാളവുമായി നീ ഉടൻ പുറപ്പെടുക. പ്രധാന പുരോഹിതന്റെ അടുത്ത് ഇനി ഇതിൽ ചേട്ടായി ഏതാ ചേട്ടൻ റോൾ എന്താ മനസ്സിലാവാത്തവർക്ക് ഞാൻ അടുത്ത് വീടിൽ ആരോ മാർക്കിട്ട് കാണിക്കുകയാണ്. ഇതൊരു നൃത്ത സംഗീത ശില്പമാണ് കേട്ടോ. അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടായുടെ ഒക്കെ പോർഷൻ ആണുള്ളത്. ചേട്ടായി ഇതില് ഗ്രീക്ക് പടയാളിയാണ് കേട്ടോ. എന്റെ മക്കളെ കൊന്നതുകൊണ്ട് ജയിച്ചു എന്ന് നീ കരുതണ്ട. അപമാനിക്കപ്പെട്ട ജൂതരെ. അപ്പൊ ഗെയ്സ്, നാടകത്തിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ബൈബിൾ നാടകഥയാണ് കേട്ടോ. ഗ്രീക്കും യൂതയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ഇതിൽ ഇവർ പറയുന്നത്. അപ്പൊ എന്തായാലും ഗെയ്സ്, ഞങ്ങൾ ഇതാ ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ട്. അപ്പൊ നാടകം കഴിഞ്ഞ് ഞങ്ങളും പോവാണ്. അപ്പൊ അടുത്ത വീഡിയോ എടുക്കാവുന്നവർ ടാറ്റ.